പെരുമാറുന്നത് ഈസ്റ്ററിനെ ആഘോഷം കഴിയുകയും ഉയർത്തെഞ്ഞെടുപ്പ് എന്നുള്ളത് നേരത്തെ പദ്ധതി പ്രദർശനം നടത്തി അച്ഛനമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആത്മാവാകുന്ന ദൈവിക ചൈതന്യം സ്വർഗരാജ്യത്തിലേക്ക് ഉയർന്നു വരലാകുന്നു. ഓരോ ഈസ്റ്ററുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പഠിപ്പിക്കുകയും പണ്ടുകാലത്ത് അടുക്കള വീടിന്റെ വീടിന്റെ അടുക്കളയുടെ വാതിൽ തുറന്നിടുകയും എല്ലാ തണിയും ഒരുക്കി വെച്ചിട്ട് അടുക്കളയിലൂടെ എണ്ണ കെട്ടെടുക്കാൻ വേണ്ടി വരുന്ന കൃഷ്ണനെ കാത്തിരിക്കുന്ന അമ്മമാരുടെ വിശുദ്ധി ഏറെ താമസിയാതെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ മുന്നിൽ ശ്രീകൃഷ്ണ ഭക്ത ഭഗവാൻ ഒരിക്കൽ കൂടി കടന്നു വരുന്ന ഒരു നന്ദീയമായ ചരിത്ര നിമിഷത്തിന് നാം കാത്തിരിക്കുമ്പോൾ 30 നാളുകളിലെ പകലുകളിലെ വ്രതശുദ്ധിയും രാത്രികളിലെ ആരാധന പ്രാർത്ഥന ആചാര അനുഷ്ഠാനങ്ങളുമായി ആഗോള മുസ്ലിം സമൂഹം റംസാൻ മാസത്തിലെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്രതശുദ്ധിയുടെ ഏറ്റവും വലിയ മനോഹാരിത കൈനോക്കുഴിയിൽ അമ്മ ഭഗവതിയുടെ മുന്നിലിരുന്നവരുടെ നോമ്പ് തുറക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്ന് കിട്ടാനില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ചെയ്യും. കാരണം അമ്മയെ ഞാൻ വിളിക്കുന്നതും ഉമ്മ എന്ന് അല്ലെങ്കിൽ മമ്മി എന്ന് മമ്മ എന്ന് ഒക്കെ വിളിക്കുന്നതും വലിയൊരു ശക്തിയെ മാത്രമാണ്. മാതാന്തരാപതിയം നമ്മുടെ ഈ ഏറ്റവും വലിയ താമസ സ്ഥലമായ ആകാശത്തിന് താഴെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന സർവമാന മനുഷ്യരുടെയും അച്ഛനും അമ്മയും ഒന്ന് തന്നെയാണ്. മുസ്ലിങ്ങൾക്കിടെ 6 വിരലുണ്ടെന്ന് പറയാൻ എന്റെ കയ്യിൽ 6 വിരലില്ല. സനാതന ധർമ്മവിശ്വാസികൾക്ക് 7ഉം ക്രൈസ്തവർക്ക് 5ഉം വിരലുകളില്ല. എല്ലാവർക്കും ഒരേ ഒരു ദിനോത്തോളം ജനിപ്പിക്കഞ്ചരികളെയും രൂപവത്കരിച്ചിരിക്കുന്ന മെറ്റീരിയലിസ്റ്റുകളുടെ ലോകത്ത് ജീവിച്ചുകൊണ്ട് ദൈവീകതയോട്ടം ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റി മുടിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, യാതൊന്നിൽ നിന്ന് വന്നുവോ യാതൊന്നിലും ഒഴുകുന്നുവോ യാതൊന്നിലേക്ക് മടങ്ങുന്നുവോ അതത്ര ബ്രഹ്മം. ആ ബ്രഹ്മാംശമാണ് സർവമാന മനുഷ്യരിലും പറഞ്ഞു നിൽക്കുന്നത്. സത്താഹത്തിന്റെ വ്യത്യസ്ത ദർശനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ രൂപഭാവങ്ങൾ നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. യുഗങ്ങളുടെ പ്രാധാന്യവും യുഗങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ഓരോ അവസ്ഥകളും ആയുസ്സുകളും നാം ചർച്ച ചെയ്തു. പക്ഷേ സത്തം ഏതാണെങ്കിൽ നമ്മളിലുള്ള കഴിവുകൾ ദൈവികമായ 7 കഴിവുകൾ മാത്രമാണുള്ളത്. അതെല്ലാ വിഭാഗത്തിലും എല്ലാ മനുഷ്യർക്കും 7 കഴിവുകളിലാണ് അവരുടെ സർവശക്തനായ അബ്ബാവു യഹോവ ദൈവം ഈശ്വരൻ ഭഗവാൻ എന്ത് പേരിൽ വിളിച്ചാലും ആ ശക്തി നിലകൊള്ളുന്നത്. അതിന് പ്രധാനമായ യാഥാർത്ഥ്യം ഗോഡ് എന്ന് നാം പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അതിൽ ജനറേറ്ററും ഓർഗനൈസറും ഡിസ്കോയറും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അവിടെ തന്നെയാണ് നിലനിൽക്കുന്നത്. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരാദികളായ ത്രിമൂർത്തികൾ സനാതന വിശ്വാസികൾക്ക് ദൈവമേ എന്ന് വിളിക്കുമ്പോഴുണ്ട് എങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഈശോയെ ഉള്ളിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രത്യക്ഷ ശരീരം പുത്രനാകുന്നുവെന്നും ഉള്ളിൽ കുടികൊള്ളുന്നത് ദൈവീകമാകുന്നുവെന്നും പരിശുദ്ധാത്മാവിൽ നിന്നാണ് താൻ വന്നത് എന്നും അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും വന്ന തന്റെ ആത്മാവാകുന്ന പിതാവും പുത്രനാകുന്ന ശരീരവും ചേർന്നപ്പോഴാണ് 3 ശരീരങ്ങളുടെ ഉടമയായത് എന്നും വിശുദ്ധരായ തുടങ്ങിയ സുവിശേഷകർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ബൈബിളിന്റെ സാരാംശം പഠിപ്പിക്കുന്നു. മുഹമ്മദും റസൂലും അല്ലാഹുവും ചേർന്നതാകുന്ന ഒരു മനുഷ്യന്റെ വിശുദ്ധ കൂട്ടം പഠിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞത് നീ മുഹമ്മദാണ്. മുഹമ്മദിനായി മക്കത്തുടർന്ന് മദീനയിൽ പോയി പൂർണ്ണ സമാധി പ്രാപിച്ച ഒരു പ്രവാചകന്റെ നാമം മാത്രമല്ല ലോകത്തിലുള്ള സർവമാന മനുഷ്യരും സ്തുതിക്കപ്പെട്ടവരാണ്. സ്തുതിക്കപ്പെട്ടവരെന്ന അർത്ഥം മാത്രമാണ് മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം. സ്തുതിക്ക് അർഹനായി വന്നവൻ മാനവനാണ്, മനുഷ്യനാണ്. മനുഷ്യരിലാണ് സ്തുതി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അമ്മയെ നോക്കിയത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു
നമസ്തേ നമസ്തേ ഗതാഗതപാണേ, നമസ്തേ നമസ്തേ പ്രണയാതിഹാരി സമസ്വാഗതം ചമസ്വാഭിയേശം മുഖേ ഗന്ധ്രഹാസം നഗേ ഗന്ധ്രഹാസം കരേചാരിതരം സുരേഷാഭിമന്ത്യം ഹരിരണ്യദൈവമേ. എന്റെ സകല ദൈവങ്ങളെയും ഞാൻ വിളിക്കുന്നത് അമ്മയും അമ്മയുടെ പാദം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് നമസ്തേ പറയാൻ കഴിയുന്നത് എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും സ്തുതിയുള്ളത് കൊണ്ടാണ്. ആ സ്തുതിക്കപ്പെട്ടവനാണ് മനുഷ്യനാണവൻ. അതൊക്കെ ഇവരുടെ ആത്മാവിന്റെ പേരാണ് റസൂൽ. റസൂൽ എന്നാൽ ദൂതനെന്ന് മാത്രമാണ്. നാസ്വാദ്വാരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൂതനാണ് ശ്വാസം. ആ ശ്വാസത്തെയാണ് റസൂൽ എന്ന് വിളിക്കുന്നത്. അതാണ് നിങ്ങളുടെ ചിത്താകാശങ്ങളിൽ നിന്നും നിങ്ങളുടെ ദൂതൻ വന്നിരിക്കുന്നു. ശരീരമല്ല നെസ്സെന്നുള്ളത് നമ്മുടെ മനോവ്യാപാരങ്ങളാണ്, നമ്മുടെ ഏഴാകാശങ്ങളാണ്, ചിത്താകാശങ്ങളാണ്. ആ ഏഴാകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്നവൻ പ്രാണനാണ്. ആ പ്രാണനിലാണ് യഥാർത്ഥത്തിലെ ബ്രഹ്മം ഉയർന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന് വിളിക്കുന്നു. അള്ളാഹു എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവനല്ല. സലാം മുസ്ലിയാരാകുന്ന ഈ വ്യക്തിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ പാകത്തിൽ എന്റെ ഉള്ളിലെ സൂക്ഷ്മ ശരീരത്തിന്റെ പേരാണ് അള്ളാഹു. അതാണ് ദക്ഷരമിതം സർവം പ്രശ്യോപവ്യാഖ്യാനം എന്ന് പറയുന്നത് ഓമിനെ കുറിച്ചാണ്. ഓം എന്നത് ലോകത്തിലെ പ്രണവ മന്ത്രമാണ്. ആ മന്ത്രമാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. മുസ്ലിമായാലും ഏത് മതസ്ഥനായാലും പിറന്നു വീണാൽ ആദ്യം അവന്റെ ഉള്ളിൽ നിന്നും വരുന്നത് മകാനെന്ന തരച്ചിലാണ്. അമ്മയെ വിളിച്ചുകൊണ്ട്, ആദിപരാശക്തിയെ വിളിച്ചുകൊണ്ട്, ലോകത്തുള്ള സൃഷ്ടി സംഹാര മൂർത്തിയെ വിളിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിലേക്ക് വരികയാണ്. അമ്മയാണ് ആദ്യം ഒരുവിടുന്നത്. അമ്മയുടെ മടിക്കട്ടിലേക്കാണ് വരുന്നത്, ഉത്തരത്തിലാണ് കഴിഞ്ഞത്. അമ്മയുടെ ക്ലാസ്സിന്റെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോസസ്സിംഗ് സിസ്റ്റത്തിന് വേണ്ടി വിധേയമാക്കപ്പെട്ട ഫാക്ടറി. അമ്മയുടെ ആ ശരീരത്തിൽ നിന്നും നമ്മുടെ പൊക്കിലേക്ക് വന്ന ഒരു കേബിൾ കണക്ഷനിലൂടെ അമ്മയെ ഭക്ഷിച്ചു കൊണ്ട് കഴിഞ്ഞവൻ പുറത്തു വന്നിട്ട് നന്ദി പൂർവ്വം ആണായാലും പെണ്ണായാലും ശബ്ദം പുറപ്പെടുന്നെങ്കിൽ ഡോക്ടർ ഒന്ന് തട്ടുമ്പോൾ ആദ്യം വിളിക്കും അമ്മേ, അല്ലെങ്കിൽ ഇമ്മേ എന്ന് കരഞ്ഞു കണ്ട് തുടങ്ങുന്നത് അകാരവും മുകാരവും അകാരവും നടങ്ങുന്ന പ്രണവമന്ത്രത്തിന്റെ ഓമെന്ന ആ ഏകാക്ഷരമാകുന്ന ബ്രഹ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്, ബ്രഹ്മത്തെ ദ്യോതിപ്പിച്ചുകൊണ്ടാണ്. രജന്യാത് ത്രികാലാതീതം ഓമം എന്നത് മൂന്ന് കാലങ്ങൾക്കും അതീതമാണ്. ആ ഓമിനെ എനിക്ക് വിവക്ഷിക്കാൻ സാധ്യമല്ല, തിരുമേനിക്കും സാധ്യമല്ല. കാരണം എന്ത്? ആ തിരുമേനി തന്നെ ഓമിന്റെ സമ്പൂർണ്ണ മനുഷ്യരൂപമായി നമ്മളെ നിൽക്കുകയാണ്. അച്ഛൻ ആ ഓം തന്നെയായി മാറുകയാണ്. ഓമം നിർമ്മിടുന്ന അതേ വൃത്രപ്പനിയുടെ നാവിത്തറത്തിന്റെ അടിയിൽ നിന്നും പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് പത്മബലം വിടരുന്നത് പോലെ തന്റെ മുണ്ടനിയുടെ പുറത്തേക്ക് വരുന്ന അതേ ശബ്ദസ്രോതസ്സിൽ മറ്റൊന്നാണ് വിളിക്കുന്ന സിദ്ദീഖ് മതങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസം. സൂഫികൾ വിളിക്കുന്ന ഹൂ എന്ന മന്ത്രം, ആ ഹൂ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ കാണാറുണ്ട് സൂഫി ഡാൻസിൽ രണ്ട് ദിശകളിലേക്ക് കൈകൾ വിടർത്തി പിടിച്ചുകൊണ്ട് തന്റെ കാലുകളെ മാത്രം കറക്കി കറക്കി മണിക്കൂറുകളോളം നൃത്തം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവർ സൈനികളെ പോലെ, അവതൂതരെ പോലെ സൂഫികൾ അറിയപ്പെടുന്നവരാണ്. ഇവിടെ സൂഫി സനാതന ധർമ്മം എന്ന ഒരു പേര് നോട്ടീസ് വന്നപ്പോൾ അത്ഭുതപ്പെടുന്നവരുണ്ടാകും. പക്ഷെ അറിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. തിരുമേനിക്കറിയും, അച്ഛനറിയും, അതേപോലെ പ്രബുദ്ധരായിട്ട് വായിക്കുന്നവർക്കറിയാം, ലോകസഞ്ചാരം നടത്തിയിട്ടുള്ളവർക്കറിയാം, ലോകത്തിന്റെ പോയിട്ടുള്ളവർക്കറിയാം സൂഫികൾ എന്താണെന്ന്. ഞാൻ ചോദിക്കുന്നു, സനാതന ധർമ്മം എന്താണോ അതിന്റെ അഭിപ്രായത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് സൂഫി സനാതന ധർമ്മവും. ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വാസ ധാരയിലൂടെയാണോ സനാതന ധർമ്മം പോകുന്നത് അതിലൊക്കെയും സൂഫിസം ടച്ച് ചെയ്യും. ക്ഷമിക്കണം, സൈനികളാകുന്ന പുണ്യാളന്മാരും അതേ വഴിത്താരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മതനിഷ്ഠകളും ആരാധനങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും ആകത്തുക ഒന്ന് മാത്രമാണ്. ഓർമ്മപ്പെടുത്തുന്നത് പോലെ വിഭിന്നങ്ങളാകട്ടെ എല്ലാ ചിന്താധാരകളും അതിനുള്ളിൽ നിന്ന് ഏകമായി നിലകൊള്ളുന്ന ആ സത്തയിൽ മാത്രമാണ് നമ്മൾ നിലകൊള്ളുന്നത്. ആ നിലകൊള്ളുന്നതിനെയാണ് നാം ഏതെല്ലാം പേരുകൾ വേണമെങ്കിലും വിളിക്കുന്നത്.
സർവദൈവ നമസ്കാരം കേശവം പ്രതിയച്ചതി ആകാശത്തിൽ നിന്നും മഴപെയ്യട്ടെ, അത് ഭൂമിയിൽ പതിക്കട്ടെ, ചെറിയ അരുവികളിലൂടെ തോടുകളിലൂടെ പുഴകളിലൂടെ യഥാഗതി സാഗര എപ്രകാരമാണോ ഇത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത്, സർവദേവ നമസ്കാരം കേശവം പ്രതികരിച്ചതി സർവദേവതകളെയും ചൂർണ്ണ പ്രാർത്ഥന യഥാർത്ഥ കേശവനിൽ മാത്രമാണെത്തുക. കേശവനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള കച്ചിപ്പെരുമാണ് സപ്താഹം. അതാണ് സപ്താദേവിയിൽ കാഴ്ചയും കേൾവിയും സംസാരവും അറിവും ജീവനും ബുദ്ധിയും ശക്തിയും ഏഴായ കണികകൾ കൊണ്ട് നാം ഇവിടെ നേരിട്ട് നമ്മുടെ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മാരികല്ല് പോലെ റെയിൻബോ പോലെ വിടർന്നു നിൽക്കുന്ന ഏഴ് അത്ഭുത നിറങ്ങൾ, ആ നിറങ്ങളാണ് കൂടുതലെ നമ്മുടെ കഴിവുകൾ. അതിലൊന്നാണ് കാഴ്ച, മറ്റൊന്നാണ് കേൾവി. ആ കാഴ്ചയും കേൾവിയും അതോടൊപ്പം തന്നെയാണ് ബുദ്ധിയും ശക്തിയും ജീവനും സംസാരവും അറിവും അടങ്ങുന്ന ഏഴ് കഴിവുകൾ. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞ ഒരാളിനെ നാം ആ കുറവിന്റെ പേരിലായിരിക്കും അറിയിക്കുക, അല്ലെങ്കിൽ പറയുക, വിളിക്കുക. മുന്തനായിട്ടും മെതിരനായിട്ടും മൂകനായിട്ടും വിഡ്ഢിയായിട്ടും അവസാനം നിഴലില്ലാത്തവനായിട്ടും മാനസികമില തെറ്റിയവനായിട്ടും ഡെബോയിട്ടുമാണ് വിളിക്കപ്പെടുന്നതെങ്കിൽ ഈ ഏഴ് കഴിവുകളെ നിറച്ചു നിർത്തിയിട്ട് ഏറ്റവും വലിയ ഒരു പട്ടാരം പണിത് ആ പട്ടാരത്തിന്റെ ഉള്ളിൽ പരീക്ഷിച്ച് തിരാരാകാറുള്ള നമ്മുടെ ആത്മാവ് നമ്മെ എപ്പോഴാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് എന്ന് പ്രതീക്ഷിച്ച് തന്നെ പ്രതിയോഗിയെ കാത്തിരിക്കുകയാണ്. അതിനാണ് ഒരു പക്ഷേ ദക്ഷനെന്ന് വിളിക്കാം, അതല്ലെങ്കിൽ സർപ്പമെന്ന് വിളിക്കാം, നാഗമെന്ന് വിളിക്കാം. തകർന്നു പോയ നമ്മുടെ ആധ്യാത്മികതയെ ഉണർത്തിയിറക്കിയിട്ട് ഏഴ് പകലുകൾ കൊണ്ട് ഏഴ് കഴിവുകളെ ദൈവികമാക്കി മാറ്റുന്ന ഒരു മാസ്തരീകതയാണ് ഇവിടെ നടക്കുന്ന ഈ സപ്താഹം. അല്ലാതെ കേവലം ഒരു പാരായണം നടത്തുക, അതിന്റെ പേരിൽ കൂടെ ഇവിടെ നിറവറകൾ സമർപ്പിക്കുക, കാണിക്കയും ദ്രവ്യങ്ങൾ നൽകുക, അവഭൃത സ്നാന ഘോഷയാത്രയുടെ തുല്യമായ അതിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് അവിടുത്തെ ദക്ഷിണയും നൽകി പോവുക. അത് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിനെ ആ കണ്ണിന്റെ ഉള്ളിലുള്ള കാഴ്ചയെ ശുദ്ധമാക്കണം, കേൾവിയെ ശുദ്ധമാക്കണം, സംസാരത്തെ ശുദ്ധമാക്കണം, അറിവിനെ ശുദ്ധമാക്കണം, ബുദ്ധിയെ ശുദ്ധീകരിക്കണം, അതേപോലെ തന്നെ പ്രാണനെ ഏറ്റവും മനോഹരമായി നാം കൊണ്ടു നടക്കണം. ഇതിനെല്ലാത്തിനും നിയുക്തമായി നിലകൊള്ളുന്ന ശക്തി, ആ ശക്തിയാണ് ആദിപരാശക്തി. ആ ആദിപരാശക്തിയെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അമ്മയായി കാണാൻ കഴിയണം. ആ അമ്മയിൽ നിന്നാണ് വന്നത് എന്നത് കൊണ്ട് ആ അമ്മയിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ഭൂമിയിൽ നല്ല വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുകയാണ്. ആ വസ്ത്രധാരണം നടത്തിയിട്ടുള്ള അഴിത്തുപുരണ്ട് കീറി പറഞ്ഞു ഉപയോഗശൂന്യമായി ആ വസ്ത്രം നാം കളയുകയാണ്. കളഞ്ഞിട്ട് പിന്നീട് നാം ചെയ്യുകയാണ് പുതിയ വസ്ത്രം ധരിക്കും. തഥാ ഇതേ പ്രകാരം ശരീരാണി ശരീരം വിഹായ തീർന്ന ജീർണാവസ്ഥയിലേക്ക് നടക്കുന്ന ഒരു ഘട്ടമെത്തിയാൽ പോകുക വരിക പോകുക വരിക ആത്മാവിനീഭൂതിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായ ഒരു ബന്ധമില്ല, ആത്മാവൃത്തമിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം. അതാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യന്റെയും ഒഴികൂടി കൂടിയുള്ള സജീവമായ സചേതനമായ അവസ്ഥ. ആത്മാവ് എന്നുള്ളതിന് ജാതിയോ മതമോ സ്ഥൂലമോ സ്ഥൂപമോ ഒന്നുമില്ലാതെ സൂക്ഷ്മമായി നിലകൊള്ളുന്ന ഒന്നാണ്, അത് ശൂന്യമാണ്. കണ്ണുകൾ കൊണ്ട് ദർശിക്കാനാകാത്തതിനെ നാം ശൂന്യമെന്ന് വിളിക്കുന്നു, ആകാശത്തെ നോക്കി ശൂന്യാകാശം എന്ന് വിളിക്കുന്നു, ദേഹപാളികളെ കണ്ടുകൊണ്ട് ആകാശം എന്ന് പറഞ്ഞ് നാം തൃപ്തിപ്പെടുന്നു. അപ്പോൾ നാമാകുന്ന ഓരോ താരകങ്ങളും ചന്ദ്രനുകളും സൂര്യനാകുന്ന നമ്മുടെ ഗുരുവിനെയും വരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഗുരുക്കന്മാരിൽ ഭാരത ഭാഗത്തിന് സമർപ്പിച്ച മഹാവിഷ്ണുവിന്റെ അവതാര പുരുഷന്മാരിൽ ഏറ്റവും അത്യുന്നതമായ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനനം തന്നെ ലക്ഷ്യത്തിലൂടെ വലിയ വലിയ ദൗത്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് മാനവനെ ധർമ്മം പഠിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടുന്ന് ഉടലെടുത്തു വരികയായിരുന്നു ചെയ്തത്. ആ ഉടലോടുകൂടിയുള്ള വരവ് മുതൽ
തന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും അവസാനം തന്നോടൊപ്പം ചേർന്ന് നിന്ന വലിയൊരു സമൂഹം, ആ സമൂഹം ലോകത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് വരെയും അതിനെ കുറിച്ച് വളരെ സവിസ്തരം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആ ഒരു ഘട്ടത്തെ കുറിച്ച് മഹാഭാരതത്തിൽ ഗീതയിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. മഹാഭാരതം ഭാഗവതം നമ്മുടെ മുന്നിൽ സമർപ്പിച്ചത് വേദവ്യാസ മഹർഷിയാണ്. അതേ വേദവ്യാസ മഹർഷിയുടെ രണ്ട് മക്കളാണ് ഒന്ന് ധൃതരാഷ്ട്രനും ഒന്ന് പാണ്ഡവും. ആ രണ്ട് മക്കളിൽ നിന്നാണ് പാണ്ഡവരും കൗരവരും ഉണ്ടാകുന്നത്. ഈ രണ്ട് സന്തതി പരമ്പരകളാണ് പരസ്പരം കാലുഷ്യത്തിനും കലഹത്തിനുമായി മാറുന്നത്. എല്ലാ നിലയ്ക്കും എല്ലാ രീതിയിലും ശങ്കരായ കൗരവർ അഹങ്കാരത്തിന്റെയും ഗർഭിന്റെയും മഹത്തയുടെയും വലിയ വലിയ കിരീടധാരികളായി മാറിയപ്പോ ഇപ്പോൾ ഭഗവാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അമ്മ കുഞ്ചെയ്യുന്ന ഏറ്റവും വലിയ സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായ ആ ആധ്യാത്മികതയുടെ കേന്ദ്രം, അവർ സഹിച്ച കഷ്ടപ്പാടിന്റെയും അവർ സഹിച്ച ത്യാഗത്തിന്റെയും കഥകൾ വല്ലപ്പോഴുമെങ്കിലും 12 സ്കന്ധങ്ങളിലായി നിലകൊള്ളുന്ന ആ അത്യുന്നതമായ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാൻ ഓരോ വീടുകളും തയ്യാറാക്കണം, ഓരോ വ്യക്തികളും തയ്യാറാക്കണം. ആ മഹാഭാരതം വല്ലപ്പോഴും ഒന്ന് വായിക്കാൻ തയ്യാറാക്കണം. ആ മഹാഭാരതത്തിന്റെ ഓരോ സ്കന്ധങ്ങളിൽ നിന്നും രണ്ടോ മൂന്നോ പേജുകളെങ്കിലും വായിച്ചിട്ട് മക്കൾക്ക് അതിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാക്കണം. ഓർത്തുപോകുന്നു ഞാൻ ജനിച്ചു വളർന്നത് പ്രയാണങ്ങൾക്ക് ഒക്കെയായി കഴിഞ്ഞ പ്രയാൾ ഗോപാലകൃഷ്ണൻ സാറിന്റെ വീടിന്റെ തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു എനിക്ക് ആദ്യകാലം അക്ഷരം പഠിപ്പിച്ചു തന്നത് മീനാക്ഷി അമ്മ ടീച്ചർ. ആ ടീച്ചർ ആ അക്ഷരം പഠിപ്പിക്കുന്നതോടൊപ്പം എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ ഒരു ചേച്ചി ഉണ്ട്, മഹേശ്വരി എന്നാണ് അവരുടെ പേര്. അവർക്കാണെങ്കിലും സന്താനങ്ങളില്ല. ഞാൻ അവിടെ ചെല്ലും, അന്ന് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് അവിടെ ചെന്നിരിക്കുമ്പോ പെട്ടെന്ന് രാമായണമോ ഭാഗവതമോ എടുക്കും, എന്നിട്ട് എടുത്തിട്ടാണ് ഓരോ പേജുകളെയും കഥകൾ എനിക്ക് പറഞ്ഞു തരും. ആ കഥകൾ പറഞ്ഞു തരുന്ന ആ കഥ കേട്ട് വളർന്ന ആ ഒരവസ്ഥയിൽ തന്നെ അന്ന് മുതലേ ക്ഷേത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമാണ്. അതേ അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാന മര്യാദ മുറകൾ അതൊക്കെയും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മക്കയിൽ പോയി കാബയിൽ തവാഫ് ചെയ്യുന്ന ധാരാളം ഭക്തരുണ്ട്. ആ കാബയിൽ തവാഫ് ചെയ്യുന്നവർ അഥവാ തവാഫ് മീൻസ് ചുറ്റില പ്രദക്ഷിണം ചെയ്യുകയെന്ന ആ പ്രദക്ഷിണം ചെയ്യുന്നതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് 20 ലക്ഷത്തിൽ പരം ജനങ്ങൾ ഒരേ സമയം പ്രദക്ഷിണം ചെയ്യുന്ന ഒരേ ഒരു ദിവസം ഇന്നും നാളെയും മറ്റന്നാളുമാണ്. അങ്ങനെ അവിടുത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ഇവിടെ ഓരോ ക്ഷേത്രത്തിനും പ്രദക്ഷിണം ചെയ്യുമ്പോ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഒരു പേടകമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ സജീവ സാന്നിധ്യമാവുന്ന ഏറ്റവും പരമപ്രധാനമായ ഇഷ്ടം, ആ സ്നേഹത്തെ ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വപ്രവാചകൻ പഠിപ്പിച്ചത്. അതിനെയാണ് നിങ്ങൾ വരം ചെയ്യുന്നത്. അതാ ആ പേടകത്തെ അല്ല എന്ന് പഠിപ്പിച്ചപ്പോ ഇവിടെ വന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് അയ്യൂരിലെ ആ മഹത്തായ ക്ഷേത്ര സന്നിധിയിൽ പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാലം ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചുറ്റുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ അയ്യൂരിൽ വന്ന് 3 തവണ അവിടുത്തെ സപ്താഹവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, അമ്മയുടെ അത്ഭുതം തന്നെയാണ് ഇവിടെ നടക്കുന്ന സപ്താഹത്തിലേക്കും തന്നെ കൊണ്ടുവന്നത്. വലിയ അത്ഭുതമാണ്. പടിയൂരിലും അയ്യൂരിലെ ആ ക്ഷേത്രത്തിലും അതേപോലെ അയ്യൂരിലെ പ്രത്യേകതയുള്ളത് ആ അയ്യൂർ പഞ്ചായത്തിലെങ്കിലും മുസ്ലിംകൾ സ്ഥിരമായി താമസിക്കാൻ പറ്റൂല, അവർ കിടന്നു വന്നാൻ പറ്റൂല. ഇവിടെയാണെങ്കിൽ 12 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ക്ഷേത്രത്തിൽ ഇവരൊക്കെ മുസ്ലിം വീട് പോലുമില്ല. അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ കർശന മര്യാദകളും ഇവിടെ അതേപോലെ പാലിക്കുമ്പോഴും പ്രഭാഷണം നടത്തിയിട്ട് മുസ്ലിയാകെ കിടന്നു വാങ്ങാൻ അനുവാദം നൽകുന്ന അതേ അയ്യൂർ ക്ഷേത്രത്തിലെ അമ്മ അയ്യൂർ കുഴിയിലെത്തുമ്പോൾ അവിടെയും ആ മുസ്ലിയാകെ വിളിച്ചു വരുത്തണമെങ്കിൽ ഞാനും അമ്മയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതാണ് ആദിപരാശക്തി, അതാണ് യഥാർത്ഥത്തിൽ അമ്മ. ഈ ഒരു തത്വം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ആ പ്രദക്ഷിണത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കഴിയേണ്ടി വരുന്നത്. അമ്മയുടെ പേരിൽ ഞാൻ ഇന്ന് എന്റെ കുടുംബം ജീവിക്കുന്നത് തന്നെ ക്ഷേത്രങ്ങളുടെ പ്രവാസങ്ങളുമുണ്ട്, പള്ളിയിലെത്തി എന്തോ ഒഴിവായിട്ടുണ്ട്. എറണാകുളത്തെ 2000 കിലോമീറ്റർ പള്ളിയിലെ ഇമാമായിട്ട് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതാണ്. അവിടെ നിന്നും മാറി എന്റെ ഗുരുനാഥൻ കോഴിക്കോട് PSK സുദീപ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം 2011 മുതൽ
ക്ഷേത്രങ്ങളിൽ മാത്രം ആശ്രമങ്ങളിൽ അസംബ്ലി മന്ദിരങ്ങളിൽ യോഗങ്ങളിൽ എൻഎസ്എസിന്റെ പ്രോഗ്രാമുകളിലൊക്കെ ജാതി ഭേദം മതദ്വേഷം ഭേദമില്ലാത്ത സമരം സഹോദരത്തെ വാഴുന്ന മാതൃകാസ്ഥാനമാക്കി തീരുന്നു ഈ ഭാരതീയ വന്നവന്റെ പിടിച്ചു കളയുന്നത് കൊണ്ട് മുസ്ലിയാകുളവും ഇന്ന് ക്ഷേത്രത്തെ വരുമാനപ്പെട്ടാണ് ജീവിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് കിട്ടുന്ന ദക്ഷിണയാണ് എന്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ ഉപയോഗിക്കുന്നത്. അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, അച്ഛനുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അഭിയോഗിച്ചു പള്ളിയിൽ എങ്ങനെയാണ് ഇന്നത്തെ നിയമവും ഒരുപാട് കർശന മര്യാദകളുമില്ലേ. ഞാനിവിടെ വന്നുകൊണ്ട് അമ്മത്തെ എടുത്തുപോയാൽ വിളക്ക് പൊളിച്ചുപോയാൽ അതൊക്കെ ഇസ്ലാമിന് പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരുടെ സ്വർഗമാകുന്നു. ഇന്നും ആ മതത്തിന്റെ കർശനയിൽ അത് പൊളിച്ച് തുറന്നിട്ടത്രയോ കാലമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തുമ്മിയാൻ കഴിക്കുന്ന മൂക്കാണെങ്കിൽ ആ മൂക്ക് നമുക്ക് വേണ്ട. അതിനുള്ളിലുള്ള വിശ്വാസം ശ്വാസം എന്നതിനെ ശുദ്ധീകരിക്കുമ്പോഴാണല്ലോ വിശ്വാസമായി മാറുന്നത്. ആ വിശ്വാസം തന്നെ ഉള്ളിലേക്ക് ശ്വാസമായി എടുക്കുകയും അതിനെ പുറത്തേക്ക് വിടുമ്പോൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം മൂർദ്ധമായോ പുറത്തേക്ക് പോകുന്നതിന് ഗ്യാരണ്ടി ഇല്ലാത്ത കാലഘട്ടം. ഈ മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, പ്രസംഗിക്കുന്ന മുസ്ലിയാർക്ക് ഗ്യാരണ്ടിയില്ല. അതാണ് വാറണ്ടിയും ഗ്യാരണ്ടിയും ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ മാത്രം ആ ഒന്നിനോടും വിധേയത്തിലില്ലാതെ നിലകൊള്ളുന്നത്. ഇവിടെയാണ് നാം സത്യത്തെ തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള എല്ലാ മാനവ സംസ്കൃതികളിലും നിലകൊള്ളുന്നത് വലിയ വലിയ ചൈതന്യമാണ്. ഭഗവാൻ കൃഷ്ണൻ അന്ന് ജെറുസലേമിൽ വന്നിരുന്നുവെങ്കിൽ അന്ന് അവിടുത്തെ ഗീതയാകുന്ന ഗ്രന്ഥത്തിന്റെ ഭാഷ സ്ത്രീയ ഭാഷയായിരിക്കും. ആ സുജാനി ഭാഷയിലായിരിക്കും അന്ന് അവിടുന്ന് വേദങ്ങൾ ചൊല്ലുന്നത്. ആ ചൊല്ലിയതിന്റെ പേരാണ് ഭയപ്പെടുന്ന അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്? ഈശോ വേറെയാളാണല്ലോ. മുഹമ്മദിന്റെ മക്കത്ത് വന്നപ്പോ അതേ മുഹമ്മദിന്റെ ഇന്ത്യയിൽ വന്നിരുന്നുവെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നതും അദ്ദേഹം ലോകത്തോട് വിളിച്ചു നോക്കുന്നതും ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ പേരുമാണ് ഗീത എന്നാണ്. സംസ്കൃത ഭാഷ വേദഭാഷയായതുകൊണ്ട് അതിലുരുവിടും. അപ്പോഴും മുഹമ്മദ് എന്നുള്ളത് മക്കയിൽ വന്നയാളാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്, അവരുടെ ഒരു വലിയ പ്രവാചകനാണ്. അത്തരത്തിൽ ആ മതത്തിന്റെ ആൾക്കാരെ ലോകം മൊത്തം വിളംബരം ചെയ്യുകയും ചെയ്തു. അതും മതാധിഷ്ഠിതമായി മാറിപ്പോയ ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പാരായണം ചെയ്യുന്ന ഗീതയുടെ മൂലം പോലെ വിശുദ്ധ ഖുർആനിന്റെ മൂലം വായിച്ചാൽ ലോകത്ത് കാഫിറെന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളെയല്ല, മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ള അവിശ്വാസത്തോടാണ് നബി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിക് എന്ന് വിളിക്കുന്നത് പാകിസ്ഥാന്റെ റേഡിയോ തോന്ന ഉടനെ കേൾക്കാൻ കഴിയുന്ന ഒരു വാചകമാണ്. പരമാവധി ഗുരുതരമായ കൊന്നുകളയുക, നിങ്ങളെ കൊന്നു കളഞ്ഞതുപോലെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അവർ ലോകത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബി പറഞ്ഞു, നിന്റെ ഉള്ളിലെപ്പോഴാണോ നിന്റെ യഥാർത്ഥ ഗുരുവാകുന്ന ദൈവത്തിന് നിഷേധമായ ബഹുദൈവ ആരാധന ഉണ്ടാകുന്നത്, ആ ബഹുദൈവ ആരാധന എന്നെ കൊന്നുകളയുക മോനെ, എന്നിട്ട് നിന്നെ തന്നെ അത് കൊന്നുകളയുന്ന അവസ്ഥയാണ്. പലപ്പോഴും മാറി മാറി നീ മനുഷ്യജന്മത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടാകാം. ആ സൂചന നൽകിയതിന് പരിഭാഷ എഴുതിയപ്പോ അതൊക്കെ നിങ്ങളുടെ പേര് ചാർത്തി തന്നു, മുസ്ലിങ്ങളെ രക്ഷപ്പെട്ടു. അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സമുദായം മുസ്ലിങ്ങൾ മാത്രമാണെന്ന പാപങ്ങളായ വിശ്വാസികളെ ധരിപ്പിച്ചു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അരിതേ എന്ന് പ്രസംഗിച്ചാൽ ഈ പ്രസംഗമെടുത്ത് നാളെ യൂട്യൂബിൽ ഇട്ടാൽ മുസ്ലിം മതപണ്ഡിതന്മാർ ഉടനെ എനിക്ക് ഫോൺ കേട്ടിട്ട് പറയും, വളരെ നീ കൈമലക്കണം, എന്താണ് വീണ്ടും വിശുദ്ധ വചനം ചൊല്ലി മുസ്ലിമാകണം, അതല്ലെങ്കിൽ അതിനു വേണ്ടുന്ന പശ്ചാത്താപം നീ ചെയ്യണം. ഇങ്ങനത്തെ വിശ്വാസധാരയിലേക്ക് ഈ മൂഢന്മാരെ കണ്ടെത്തിച്ചത് ഈ മൂലകൃതിയായ ഖുർആനിനെഴുതിയ വ്യാഖ്യാനങ്ങളാണ്. ഖുർആൻ ഒരിക്കലും ദോഷകരമായ ഗ്രന്ഥമല്ല. ആ ഖുർആനിന്റെ വ്യാഖ്യാനം കൊണ്ടാണ് ലോകത്തെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചത്. ഒരു പീഡ യറൂദിന് പോലും വരുത്തരുതെന്നുള്ള ഏകകമ്പയും സദാ കരുണാകര നീ പെരും നീ പെട്ടകരാതെയുള്ള ചിന്തയും പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ആ ഗുരുദേവൻ യറൂദിന് പോലും പീഡ വരുത്തരുത് എന്ന് പഠിപ്പിക്കുമ്പോ വിശുദ്ധ പ്രവാചകന്റെ അരികിൽ കൊണ്ടുവന്ന പക്ഷിക്കുഞ്ഞിൽ ഒന്നിനെ കണ്ടുകൊണ്ട് കൊണ്ടുപോകട, ഇതിന്റെ കൂടെവിടെയാണോ ആ കൂട്ടിൽ കൊണ്ടുവെച്ചുകൊണ്ടുക, അതിന്റെ കള്ളപ്പക്ഷി ഇതിനെ തേടിക്കൊണ്ട് കരയുകയാണെന്ന് പറഞ്ഞ ആ നബിയാണോ ലോകത്ത് മനുഷ്യരെ കൊന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ മുസ്ലിങ്ങളെ നിങ്ങളെ റെഡിയായിക്കൊള്ളുക എന്ന് ആഹ്വാനം ചെയ്യുന്നത് നാം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും മറ്റു മതസ്ഥരെയും കൊന്നാൽ ശ്രീരാമ ഭക്ത ഭഗവാൻ ഇവിടെ സുഖമായി വാഴും എന്ന വിശ്വാസം ആരെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. എന്റെ കാരണം ശാന്തരായി മതിപ്പവർ തന്നെ ശാന്തം ദിനത്ത് സുഖവാസ മന്ദിരം
നിന്റെ മുന്നിന്റെ മുന്നിൽ ശാന്തമായി പതിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലാണ് ഭഗവാനാകുന്ന ശ്രീരാമ ഭക്തന് അല്ലെങ്കിൽ ശ്രീരാമ ഭക്ത ഭഗവാൻ ഒരു ക്ഷേത്രം പണിയേണ്ടത്. അന്തർഗതയായി വസിപ്പം ഈ സീതയായി സീത എവിടെ വസിക്കണം? അമ്മ നിന്റെ ഉള്ളിൽ നിന്റെ അടുക്കള, അമ്മയുടെ അടുക്കള നിന്റെ ഹൃദയമാണ്. ആ ഹൃദയം അതുകൊണ്ടുതന്നെ നമ്മുടെ ഒക്കെയും പ്രിയപ്പെട്ട ഏറ്റവും ഉന്നതനായിട്ട് ലോകം കാണുന്ന ഹനുമാൻ സ്വാമി, ആ ഹനുമാൻ സ്വാമിയോട് വാനരപ്പുറം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ എപ്പോ ഇങ്ങനെ രാമ 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 ചൊല്ലുന്നതേയുള്ളൂ, പിന്നെയോ ഉള്ളിന്റെ ഉള്ളിലൊന്നും വിശ്വാസമില്ല. അത് പറഞ്ഞവനെ നെഞ്ചു നിർത്തി കാണിച്ചു കൊടുത്തു ഒന്നാണ്. അവിടെ എന്തുണ്ട്? ശ്രീരാമ ഭഗവാനും സീതാദേവിയും അവിടെയുണ്ട്. നമുക്ക് പ്രതീകാത്മകമായി ക്ഷേത്രം വേണം, ആ ക്ഷേത്രത്തിൽ നിർമ്മാണം വേണം, അതിന്റെ ഉന്നതമായ ആ ആരാധന സമ്പ്രദായങ്ങൾ അവിടെ നിലനിൽക്കണം. ഇത് ഭാരതമാണ്. ആ ക്ഷേത്രം ഓടിക്കുന്നതിന്റെ പേരിൽ ഇവിടെ അസ്വസ്ഥത കാണിക്കാൻ ഏതെങ്കിലും മുസ്ലിങ്ങൾ തയ്യാറാണെന്നെങ്കിൽ ഞാനിവരോട് ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ പോകേണ്ടത് അബുദാബിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സായിദ് അൽ നഹ്യ എന്ന ഭരണാധികാരിയുടെ മുന്നിലേക്കാണ്. അവിടെ ചെന്ന് ചോദിക്കണം, 500 കോടി ഡോളർ ചിലവ് വരുന്ന വലിയൊരു രാമക്ഷേത്രം എന്തിനാണ് രാജാവെ നിങ്ങൾ ഈ അബുദാബിയുടെ സെൻട്രലിൽ കണ്ടുയർത്തിയത്? അവിടെ കണ്ടുവരുന്നത് 500 കോടി ഡോളർ ചിലവ് വരുന്ന വലിയൊരു ക്ഷേത്രമാണെങ്കിൽ അതേപോലെ അറിയപ്പെട്ടിരുന്ന ജഗതിയിൽ ജഗതിയിലെ ഏറ്റവും ഉന്നതമായ ഭാരതീയ തെയ്യപ്പാർക്കുന്ന കേന്ദ്രത്തിൽ ശ്രീരാമ ഭക്ത ഭഗവാന്റെ മാത്രമല്ല 9 പ്രതിഷ്ഠകളുണ്ടോ ഏറ്റവും സുന്ദരമായ ഒരു ക്ഷേത്രം അവിടെ കൊണ്ടുവരുത്തുന്നതിനും മുഹമ്മദിന് രാജസിബിന് ഖലീഫ എന്ന മഹാനായ ഭരണാധികാരി ആലുമത്തൂമെന്ന ഭരണാധികാരി തയ്യാറായില്ലെങ്കിൽ ഇവരുടെ നമ്മളെ കൊടി പിടിക്കേണ്ടത് ആദ്യം ആ മുസ്ലിം രാജ്യത്തെ ഇസ്ലാമിക സയ്യത്ത് മാത്രമുള്ള നാട്ടിൽ അവരെ ക്ഷേത്രം പണിതു കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ച് അദ്ദേഹം കൊണ്ടൊന്ന് പൊന്നാനി കേരളം ജയിച്ച് മുസ്ലിമാക്കാൻ ഇവർ തയ്യാറാകണം. സാമ്പത്തികമായി ഞാൻ പറയുകയ അതേപോലെ അവിടെ തന്നെ ഉത്മേഖ എന്ന പേരിൽ അച്ഛന്മാരെ പോയിട്ടുള്ളവർക്കറിയാം ഉത്മേഖ എന്ന പേരിൽ അറിയപ്പെടുന്ന മെട്രോ സ്റ്റേഷന്റെ റാഞ്ചി ഹോസ്പിറ്റലിന്റെ ഡോക്ടർക്കായിട്ട് അതേപോലെ തന്നെ ആർ സിക്ക് ഓർത്തഡോക്സ് ശ്രീയൻ വിഭാഗത്തിൽ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങൾ കടുത്തുയർത്തിക്കൊടുത്തിട്ട് എന്തിനേറെ പറയുന്നു ഓരോ സെപ്റ്റംബർ 11 ആകുമ്പോഴേക്കും ആ ആരാധനാലയങ്ങളാകുന്ന ചർച്ചുകൾക്ക് താറു നിൽക്കാൻ അവിടുത്തെ പട്ടാളക്കാർ മുന്നിൽ നിന്നുകൊണ്ട് ആ ആരാധനാലയങ്ങളാകുന്ന ചർച്ചിന് പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളെയും പ്രദേശമുള്ളതല്ല. സർവമത സാരവും ഏകമാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു പ്രവാചക പ്രതിനിധിയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെയും ലോകത്ത് തെറ്റിദ്ധരിപ്പിച്ചവർ ഈ പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും മാത്രമാണ്. ഞാൻ ഇത്രയും ശാന്തമായി ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. അതേസമയം ഇവിടെ നടക്കുന്ന ഈ സത്താഹത്തിന്റെ പരമമായ ലക്ഷ്യം നമ്മുടെ ഉള്ളുണർത്തുക. നാം ഉണരുക, ആ ഉണർന്നുകൊണ്ട് നമ്മുടെ എല്ലാം വലിയ ചിന്തകളെയും കളയുക, വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ജനം പത്തനും ജനാപതം ഒക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായി വരും മർത്യരാവുക വലിയ ജന്തുത ജയിക്കുന്നു. ഇത് നടക്കുന്നതാണ്, മർത്യരാവുക വലിയ ജന്തുത ജയിക്കുന്നു. ഇന്നെല്ലായിടങ്ങളിലും ഒന്ന് മാത്രമാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ള ആ മൃഗീയത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇത് കരികാലമാണ്. കരികാലത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും ധർമ്മപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏത് ചർച്ചകളിലും ധാരാളം പ്രാർത്ഥനകൾക്ക് വേണ്ടി വിശ്വാസികളെ ക്ഷണിക്കുന്നത്, നവീകരണ ധ്യാനങ്ങൾ നടക്കുന്നത്, ശുശ്രൂഷകൾ നടക്കുന്നത് അതൊക്കെയും അവരുടെ വിശ്വാസത്തെ ദൈവികമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കൂട്ടർ യഹോവ എന്ന് വിളിച്ചു കൊള്ളട്ടെ, മറ്റൊരു കൂട്ടർ അള്ളാഹുവേ എന്ന് വിളിക്കട്ടെ, നമുക്ക് ചേർന്ന് ഭഗവാനെ ഭഗവതി എന്ന് വിളിക്കാം. എല്ലാവരും വിളിക്കുന്നത് ഒരേ ശക്തിയാണ്. ആ ശക്തി മുഴുവൻ ഗവൺമെന്റേതായ തിരികേശ്വരിയാണ്. ആ തിരികേശ്വരൻ തന്നെയാണ് നാം ഈ ലോകത്ത് നിന്നും വേർതിരിയുമ്പോൾ മൂന്നാമത് കണ്ണു തുറന്നുകൊണ്ട് മുഖങ്ങൾ തുറന്നുകൊണ്ട് ദർശനം നൽകുന്നത്. ലോകാവസാനത്തിലാണ് ശിവന്റെ മുഖങ്ങൾ തുറക്കപ്പെടുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനങ്ങളായിരുന്നാത്തിരിക്കേണ്ട. നമ്മുടെ ലോകമാകുന്ന നാമാകുന്ന ഈ ഒരു വേൾഡ് അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ദർശന കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ അന്ന് പ്രത്യക്ഷപ്പെടുന്നതും നാം ആരെയാണോ ആരാധിക്കുന്നത്, ഏതൊരു ശക്തിയാണോ നാം പ്രാർത്ഥിക്കുന്നത് ആ ശക്തിയായിരിക്കും വരിക. അതുകൊണ്ടാണല്ലോ വളരെ വ്യക്തമായിട്ട് ശ്രീകാരം ശ്രീ നാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരേ ആകാരം ഒരേ ജോലി ഒരു ഭേദവും ഇല്ലെങ്കിൽ
ഒരേ ഭൂമിയിൽ നിന്നും വന്നവരാണ്, ഒരേ ശരീരവുമായി വന്നവരാണ്, ഒരേ ജാതിയാണ്, താണും പെണ്ണുമാകുന്ന ഒരൊറ്റ മനുഷ്യരായിയാണ്, ഒരേ മതമാണെന്ന് സ്നേഹമാകുന്ന മതമാണ്, ഒരൊറ്റ ദൈവമാണത് നമ്മുടെ ഉള്ളിലുള്ള ചരാചര ശക്തിയാണ്. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാൻ കഴിയുന്നുവെങ്കിൽ, ആ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ അസത്യം സത്യമല്ല, അസത്യത്തെ ഇല്ലായ്മ ചെയ്തിട്ട് സത്യം കൊണ്ട് നമുക്ക് നിലകൊള്ളാൻ കഴിയും. ആ സത്യത്തെയാണ് നാം തേടേണ്ടത്, അതിന്റെ വെളിച്ചാരെയാണ് നാം അന്വേഷിക്കേണ്ടത്. നമ്മുടെ വിജയമെന്താണ്? നമ്മുടെ മുഖം നീങ്ങണമെങ്കിൽ ക്യാമറ ഓണാക്കി നാം തന്നെ ശ്രദ്ധി ക്യാമറ ഓപ്പൺ ചെയ്യണം, അപ്പോൾ മുഖം കാണാം. നമ്മുടെ മുഖം ഒരിക്കലും നാം കാണുന്നില്ല. നിങ്ങളാരും നിങ്ങളുടെ മുഖം ഇപ്പോൾ കാണുന്നില്ല. കാണുന്നതൊക്കെയും മറ്റുള്ളവരുടെ മുഖങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ദർപ്പണം വേണം, ഒരു ദർപ്പണം വേണം, ഒരു കണ്ണാടി വേണം. ആ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് നാം നമ്മുടെ മുഖത്തെ കാണുന്നതെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് ഒരു പ്രദക്ഷ നടത്തി മരുത്താലയിൽ നിന്നും യാത്ര ചെയ്തു. ഭക്തരുടെ ഇടപെടലില്ലാതെയുള്ള സന്ദർശനം കാരണം അവളൊന്ന് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരുടെ തീരത്ത് പോയിട്ട് കാട്ടിലൊഴിച്ചിരുന്നു. അവിടെ ഇപ്പോൾ പോയി ആൾക്കാർ അവിടെ തന്നിരിക്കുമ്പോൾ ആ ഭക്തർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യം വേണം, ഒരു ക്ഷേത്രം വേണം. എന്റെ കാരണം നരന് നരന് അശുദ്ധമാണ് പോലും, നരയിൽ നടക്കുന്നത് നീണ്ടലാണ് പോലും, ഇവിടെ മനുഷ്യൻ മനുഷ്യനെ അശുദ്ധമാണ്. ആ ഒരു ഘട്ടത്തിൽ വഴിയിലൂടെ പോലും സഞ്ചരിക്കാൻ പറ്റുന്നില്ല. വൈക്കത്താണെങ്കിൽ വലിയ സത്യാഗ്രഹത്തിനും അന്ന് ശ്രീ ടി കെ മാധവനെ പോലെയുള്ളവർ രണ്ടര വർഷക്കാലം ഒരുപോലെ സമരം നടത്തുകയാണ്. അവിടെയാണ് മഹാത്മജി വന്നത്, രവീന്ദ്രനാഥ ടാഗോർ വന്നത്, ഒരുപാട് ചിന്താകാരന്മാരുടെ ഉടമസ്ഥരായ മഹാത്മാക്കൾ ഒക്കെ വന്ന് സന്ദർശിച്ചു പോയത്. ആ ഒരു ഘട്ടത്തിൽ ഗുരുദേവനോട് പറഞ്ഞൊരു ക്ഷേത്രം വേണം. ഗുരുദേവൻ എന്ത് ചെയ്തു? ആ പുഴയിലേക്ക് ഇറങ്ങി അവിടെ ഒന്ന് മുങ്ങി അവരെ ഒരു കറുത്ത ശിലയുമായി നിയർന്നു വന്നു. ആ ശില കൊണ്ട് വന്ന് അരുവിപ്പുറത്ത് ഒരു പ്രത്യേക പ്രതിഷ്ഠ പോലെ ഇരുന്ന പീഠത്തിന് മുകളിൽ അതിനെ ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നാം ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു, ഇത് ശിവപ്രതിഷ്ഠയാണ്. ഉത്തമമായ ഒരു കർമ്മം, ഉത്തമമായ ഒരു ഇടത്തിൽ നാം അവിടെ നിർവഹിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പ്രഖ്യാപിച്ചു. ആ ഒരു പ്രഖ്യാപനം നടത്തശ്ശേരിയിൽ നിന്ന് പോകുന്നത് അന്ന് മലബാറിലാണ് ഏറ്റവും ശക്തമായിട്ട് ജാതി സമ്പ്രദായങ്ങൾ നിലകൊള്ളുന്നത്. തലശ്ശേരിയിൽ നിന്ന് പോലും മൂസവനെ പോലെ ഉള്ളവർന്നു. അവരൊന്നും ഗുരുദേവനോട് ചോദിക്കുകയും, നിങ്ങൾ ഒരു പിയ്യനാണ്, നിങ്ങൾക്കാരാണ് അധികാരം നൽകിയത്? ഉടനെ ശ്രീനാരായണ ഗുരുദേവൻ അവരോട് അർത്ഥവാക്കിൽ മറുപടി പറഞ്ഞു, ഇവിടെ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ഇവിടെ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഈ ശിവമെന്താണ്? അതാണ് നമ്മുടെ സജീവമായ ആത്മം, ആത്മബോധം, അതാണ് സ്വാഹം. അതിനെയാണ് രമണ മഹർഷി നമ്മളോട് ബുദ്ധി തന്നത്, ദേഹം. ദേഹം അല്ല പുത്തരയാഹം. എന്താണത്? കോഹം. കോഹം പിന്നെന്താണ്? സോഹം. അതാണ് മേനസ്, സ്വത്ത ബോധം. ആ അഹം എപ്പോഴാണോ ഇപ്പോഴത്തെ കാര്യം ചേർന്ന് വരുന്നത്, അഹം കാര്യമാകുന്നത്. എപ്പോഴാണോ കാര്യമായി മാറുന്നത്, അഹം കാര്യമാവുകയാണ്. ഇതാണ് അവസ്ഥ. ഈ ശിവം ശിവമില്ലാത്തതുകൊണ്ടാണ് ശവം എന്ന് പറയുന്നത്. മുസ്ലിമിന്റെ ശിവമുണ്ട്, മുസ്ലിം വീട് ബെഡ്ബോഡിയായി പോയാലും ശിവമില്ല. ഇനി ബോഡി ഉണ്ടായി ബെഡ്ബോഡിയാണ്, ശിവമില്ലാത്തതും ശവമാണ്. ശിവമുണ്ടിടം ശിവമുണ്ടിടമാണെന്ന് അറിയാൻ നമുക്ക് നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ ഇതൊരു കണ്ണാടി വേണമെങ്കിൽ തുറക്കുമ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് നോക്കിക്കൊള്ളുക, അവിടെയാണ് നിന്റെ ദൈവം. വിളക്ക് പുരട്ടിയിട്ട് പറഞ്ഞു, ഇവിടെയാണ് നിന്റെ ദൈവം, നിന്റെ ചൈതന്യം. സത്യമല്ലേ? ഇന്നും ഈ വിളക്ക് പ്രാണന്റെ പ്രതീകമാണ്, എന്റെ നിങ്ങളുടെയും ജീവന്റെ പ്രതീകമാണ് ഈ നാളം. ഈ നാളം അണഞ്ഞു പോകാൻ പാടില്ല. ഇത് വഴിയിൽ കൊണ്ടുപോയി കത്തിച്ചാൽ ക്രിസ്തീയ വിളക്കാകുമോ? അതല്ല, ഇനി അന്ന് ദാരിദ്ര്യത്തിന്റെ പള്ളിയിൽ വെക്കാൻ മാത്രമേ ഇത് മുസ്ലിം വിളക്കാവുകയുള്ളൂ. വിളക്ക് തിരുന്നുണ്ട് ഹിന്ദു വിളക്ക്, വിളക്കിനുണ്ടോ ജാതി? വിളക്കിന് ജാതി കൽപ്പിക്കുന്ന കാലഘട്ടത്തിൽ വിളക്ക് വളർത്തിയാൽ മതത്തിൽ നിന്ന് പുറത്തുപോകും എന്ന് പറയുന്ന വലിയ വിശ്വാസക്കാരെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് മതവിശ്വാസം നമ്മളെ രക്ഷപ്പെടുക? മതവിശ്വാസം എന്ന് പറയുന്നത് ആർക്കാണ് വേണ്ടത്? ഇരിക്കുന്ന അച്ഛന്മാരൊരിക്കലും അവരുടെ സമൂഹത്തിലെ സമുദായത്തിലെ പള്ളിയിലെ സഭാവിശ്വാസികളെ മതവിശ്വാസികളാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അവർ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവവിശ്വാസികളാക്കണം. ഇവിടെ ഇപ്പൊ നാളെ മുതൽ ഭഗവാന്റെ ആ ഭദ്രദീപം പുറത്തി ഇവിടെ
ഈ പുണ്യതമായ സത്കാരത്തിന്റെ പാരായണം തുടങ്ങുമ്പോൾ വിളിക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, സന്തതികളെ, സന്താനങ്ങളെ എന്നാണ്. ഭഗവാന്റെ നാമം ആ ഗുരുദാനന്റെ നാമിലൂടെ നാം കേൾക്കുകയാണ്. അവിടെ ഒക്കെയും ഉള്ളത് ഒരേ വെളുത്തിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് വെളുത്തിന് മതമില്ല, ജാതിയില്ല, കണ്ണാടിക്ക് ജാതിയും മതവും വന്നതില്ല. നമുക്കാണ് ഇതെല്ലാം ഉള്ളത്. അതിനെയാണ് നാം ആദ്യം പൊളിച്ചെഴുതേണ്ടത്. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് ഭാരതത്തിന് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ മതമേലധ്യക്ഷന്മാർക്കപ്പുറം ആത്മീയതയുടെ ഉന്നതിയിൽ നിലകൊള്ളുന്ന സൈന്യങ്ങളും അതേപോലെ ഉന്നതന്മാരായ ഗുരുക്കന്മാരും സൂഫികളും ചേർന്നുള്ള വലിയൊരു കൂട്ടായ്മ ഭാരതത്തിൽ ഉണ്ടാകും. ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശപൂരിതമായ ദേശം എന്നാണ്. അതുകൊണ്ടാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലോനിർഭവതി ഭാരത. അത് ഭരത മഹാരാജാവിന്റെ മകനെ വിളിക്കുന്ന പേരല്ല, അത് ഭാരതീയൻ. ഈ പ്രകാശവുമായി ജീവിക്കുന്നവൻ, ആ പ്രകാശവും കൊണ്ട് കഴിയുന്നവൻ, അവനെ അത്രത്തോളം ആദരവോടെ ലോകത്ത് മനുഷ്യനെ സംബോധന ചെയ്യുന്ന ഒരു വ്യവസ്ഥയും വരെ നമുക്ക് വായിക്കാൻ കഴിയില്ല. ഓ പ്രകാശവും കൊണ്ട് നടക്കുന്നവനെ, പ്രകാശപൂരിതമായ ദേശത്ത് കഴിയുന്നവനെ ഭാരതീയൻ. അതുകൊണ്ടാണ് ഞാൻ ധർമ്മത്തെ സംസാധനം ചെയ്യാൻ, ധർമ്മത്തെ വിളംബരം ചെയ്യാൻ ഓരോ കാലങ്ങളിലും വ്യത്യസ്ത ദേശ ഭാഷ ആചാര അനുഷ്ഠാന സംസ്കാര രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഭഗവാൻ എങ്ങനെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവാണ് എല്ലാത്തിന്റെയും സ്ഥിതിയായി ഇടപെടുന്നതെങ്കിൽ ജീസസും മുഹമ്മദും അതുപോലെ മോശാപ്രവാചകനും പ്രവാചകന്മാരായി വന്നവരും അപ്പോസ്തലന്മാരും ലോകത്തുള്ള ആചാര്യന്മാരും സൂഫികളും ഒക്കെ ഈ ഭഗവാന്റെ അംശം തന്നെയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ എപ്പോഴാണോ തയ്യാറാകുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ ദൈവവിശ്വാസിയാവുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അധർമ്മകാരികളെ ഇല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടും. അവിടെ കൊണ്ടുക, വെട്ടുക, മുടിക്കുക ഒന്നുമല്ല, മറിച്ച് ഉണ്ടെങ്കിലും കൂടിയുള്ള അധർമ്മം ഇല്ലാതെ ചെയ്യപ്പെടണം. അതിന് സത്യസന്ധത, വിശ്വാസം, സ്നേഹം, അങ്ങനെയുള്ള വ്യവസ്ഥയിലൂടെ മനുഷ്യനെ യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും കൊണ്ടുവരിക. അപ്പോഴാണ് ലോകത്ത് മൊത്തം സംഭവാമിയുടെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോ സപ്താഹത്തിലും സംഭവാമി ജനേ ജനേ ഭഗവാനിലേക്കാണ് പെടുത്തന്നെ പെടുത്തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇതേപോലെ ഭഗവതിയുടെ ഭദ്രാദേവിയുടെയും അതേപോലെ ദുർഗാദേവിയുടെയും ഒക്കെ ക്ഷേത്രങ്ങൾ കൂടിയുള്ള ഒരു ചവതയിലെ ഗർഭമുള്ള ക്ഷേത്രത്തോട് ചേർന്നുള്ള മൂലക്ഷേത്രമുണ്ട്. അവിടെ നവാനത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ പ്രഭാഷത്തിന് വേണ്ടി അവിടെ എത്തുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ കിടന്നിറങ്ങുമ്പോ ഞാൻ നിർദ്ദേശിക്കാൻ വിചാരിച്ചു, കുറച്ചവനെ നാളെ ഞാൻ ആ പോകുന്ന ക്ഷേത്രത്തിന് ഈ ഭദ്രകാളി എന്നെയാണ് പറയുന്നത്. അവിടെ ആവും, അവിടെ ആളുണ്ടാകുന്നു, ആ ചൈതന്യം അവിടെ ഉണ്ടാകുന്നോ? വെറും ക്ഷേത്രം മാത്രമായിരിക്കുമോ? എന്നത്തേക്കിനും വെറുതെ ചിന്തിച്ചു കിടന്നോ? വെറുതെ ഒരു 4 മണിയാകുമ്പോഴേക്കും പെട്ടെന്ന് ഞാനൊന്ന് അടിഞ്ഞിട്ട് വെച്ചു. കാരണം ഞാൻ ഒരു അമ്പലപ്പുറത്തില് അതിന്റെ ശൈലിയാണ് നിൽക്കുന്നത്. കാറ്റിന്റെ അന്നേക്കും ഞാൻ നിൽക്കുക. അപ്പൊ കാരണം ഒരു ക്ഷേത്രത്തിന്റെ ആ പുറത്തിൽ നിന്നും ഒരു അമ്പലം മുകളിലേക്ക് കയറി വരികയാണ്. ഈ കുളിച്ചിട്ട് ഇവരോട് കൂടി തുണിയൊക്കെയും കുറെ തുണി തോണിയും ഊട്ടിയിട്ടിട്ട് ആ കുളിച്ച വസ്ത്രവുമായിട്ട് നടന്ന് മുകളിലേക്ക് കയറി കിടക്കുകയാണ്. കയറി വന്നിട്ട് മുകളിൽ നടന്നു പോകുന്നതിനിടയിൽ നിന്ന് നിന്നു നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു ഞാൻ നോക്കി. ഈ നമ്മളുടെ പത്മ നീതിയിൽ നിലകൊള്ളുന്ന പത്നിയുണ്ട്, സംഗീത എന്ന വ്യത്യസ്ത രൂപത്തിൽ സ്ത്രീകളുണ്ട്. ആ പത്നിയുടെ എല്ലാ രൂപഭാഗങ്ങളുമുള്ള ആ ലഘുലയായ സ്ത്രീ തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞ മോനെ സംശയിക്കേണ്ട, പ്രഭാഷണത്തിൽ വരുന്ന ക്ഷേത്രത്തിലെ അമ്മയാണ് ഞാൻ. അത് പറഞ്ഞത് ഞാൻ അറിയാതെ കയ്യോട് കൂട്ടിപ്പോയി. ആ തൊഴുന്ന നേരത്ത് ആ അമ്മ എന്നോട് പറഞ്ഞു, മുമ്പ് സുന്ദരമായിട്ട് പ്രസംഗിച്ചു കൊടുക്കുക, ഈ കണ്ടതും മോനവിടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. അതിനെ ദിവസം അവിടെ നിന്നപ്പോ ഒരു ബ്രാഹ്മണ സ്ഥലത്തന്നാണ് അവിടെ നവാക്കുന്നത്. അതേപോലെ എല്ലാ നിറഞ്ഞ ജനം അറിയും. അതിന്റെ തൊട്ടുപോലെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ട് ഒരുപാട് ആചാരമില്ലാത്ത വർഷത്തിലൊരിക്കൽ ഇപ്പോ അടുത്ത സമയം അത് കഴിഞ്ഞു. ആ ക്ഷേത്രത്തിന്റെ തൊട്ടന്റെ മൂലസ്ഥാനത്തിൽ പോയിട്ടാണ് പ്രഭാഷത്തിനായി നിൽക്കുമ്പോൾ ഞാൻ ഈ ക്ഷേത്രക്കുളത്തിൽ കരുതുന്നത്. ഞാൻ കണ്ടതൊക്കെ, അതായത് പണ്ട് പുരാതീനം ഉണ്ടായിരുന്ന ആ പഴയകാല ക്ഷേത്രത്തിന്റെ എല്ലാ അവസ്ഥകളെയും കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് ദർശനം നൽകിയ ആ അമ്മ പിന്നീട് പലയിടങ്ങളിൽ പോകുമ്പോഴും പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ചില ആൾക്കാർ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ വിഷമമൊക്കെ പറയുമ്പോഴും
ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ നമ്മുടെ ഉള്ളിലൂടെ തന്നെ ഒരു ലൈവായിട്ട് അവർക്ക് വരുന്ന മറുപടി പറയും. അറിയാതെ ആൾക്കാർ ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ അവരോട് ചോദിക്കും ലോകന്മാരെന്നെ കേൾവി. അപ്പൊ അവരെ മുസ്ലിം ഞാൻ ആദ്യം പേരൊഴിഞ്ഞ് അവര് ഞാനല്ല അത് സരസ്വതി ഒരു പക്ഷേ എന്റെ നാട്ടിൽ വന്നിട്ട് നൃത്തം ചെയ്യുന്ന സമയത്ത് അറിയാതെ വാക്കുകൾ അനർഗതമായി സംഭവിക്കും എന്നൊക്കെ പറയുന്നത് പോലെ സംഭവിച്ചതാകാം. അപ്പൊ മുസ്ലിയാരോട് അമ്മയ്ക്ക് പ്രേമമാണോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് എനിക്ക് അമ്മയോട് എന്താണോ ഉള്ളത് അതെന്നോടും ഉണ്ടാകും. കാരണം അമ്മ എന്നുള്ളതും എന്റെ ഉള്ളിലുള്ള ജീവാംശത്തിന്റെ പേരാണ്. അള്ളാഹു എന്നുള്ളതും ആ ജീവാംശത്തിന്റെ നാമം തന്നെയാണ്. എന്റെ പിതാവിനെ ഞാൻ വിളിക്കുന്നത് ഉപ്പാവ എന്നാണ്. ആ ഉപ്പാവ എന്ന് കോഴിക്കോട് സ്ഥലമാണ്. ആ ഉപ്പാവ എന്ന് ഞാൻ വിളിക്കുന്നതും ഈ സ്നേഹം കൊണ്ടുള്ള ആ ഉള്ളിലെ വിളിയാണ്. ജീസസ് നമ്മുടെ ഏറ്റവും ഉന്നതമായ കലകളയിലെ പള്ളിയിലെ പ്രഭാഷണത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടൊരിക്കൽ അവിടെ പോകാൻ ഇതേപോലെ ഒരു സാഹചര്യമുണ്ട്. പരിമലപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, പരിമലത്തിരുമേനി വിശുദ്ധനുമാണ്, സാത്വികനുമാണ്, സന്യാസിയുമായിരുന്നു. ഒരു ഒരേ സമയം വ്യത്യസ്ത മതസ്ഥനും മതത്തിന്റെ ആൾക്കാരെ ഒക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവ്യ ജ്യോതിസ്സുകൂടിയായിരുന്നു. ആ മഹാത്മാവിന്റെ ഞാനും കുടുംബവും എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ പോയപ്പോ കഥകൾക്ക് എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് കുറച്ചു നേരം നിന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഒരു പരാതി പറഞ്ഞു. മറ്റൊന്നുമല്ല, പരിമല തിരുമേനിയോട് ചോദിച്ചു, ഈ നാടായ നാട് മൊത്തം ഞാൻ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, പരിമല പള്ളിയിൽ മാത്രം എന്നെ ഇതുവരെ കമ്മിറ്റിക്കാർ വിളിച്ചിട്ടില്ല. അത് അന്ന് തിരുമേനി പറയാത്തതുകൊണ്ടല്ലേ എന്ന് മാത്രം മനസ്സിൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ പോയിരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും പിറ്റേ വർഷം അവിടുത്തെ അന്ന് മാനേജറായിട്ടിരുന്ന ഇന്നത്തെ പ്രഭാഷനാണ് അന്ന് കുര്യാക്കോ സച്ചൻ, ആ മാനേജറായിരുന്ന കുര്യാക്കോ സച്ചൻ ഫോൺ ചെയ്തിട്ട് അടുത്ത വർഷത്തെ പെരുന്നാളായപ്പോൾ ഒക്ടോബർ 31-ന്റെ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ വിശുദ്ധ മരിയമ്മ വിശുദ്ധ കുർബാന എന്ന വിഷയത്തിൽ മുസ്ലിയാരുമായി പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞു ക്ഷണിക്കുകയും ആ പ്രഭാഷണത്തിന് വേണ്ടി ചെന്നപ്പോ ആദ്യം ഒരു മെഴുകുതിരി കൊണ്ടുപോയി തിരുമേനിയുടെ കഥകത്തിൽ കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു കത്തിച്ചു പണിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്ന് 1 മണിക്കൂറായിരുന്നു എനിക്ക് തന്നത്. പക്ഷേ ആ 1 മണിക്കൂറിലെ പ്രഭാഷണം 1.25 മണിക്കൂർ വരെ പ്രഭാഷണം നടത്താൻ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പുരോഹിതന്മാരും അച്ഛന്മാരും എല്ലാവരും കൂടി അനുവാദം നൽകുകയുണ്ടായി. ഞാൻ ഏത് ജാതിയാണോ അതല്ല ക്രിസ്ത്യാനിയാണോ അതല്ല മുസ്ലിമാണോ ഇതാണ് വിഷയം. ഏത് ജാതിയ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിലാണ്. അതേപോലെ മഹാത്മാക്കൾ ജനിച്ച ആ കുടുംബത്തിൽ ജനിച്ച കബീർദാസ് വളർത്തപ്പെട്ടത് ഒരു മുസ്ലിം സ്ത്രീയാണ്. ആ സ്ത്രീ നൂല് നെയ്ത് ജീവിക്കുമ്പോ ആ ജീവിക്കുന്നതിനിടയിൽ കുഞ്ഞിനെ അദ്ദേഹം ഗീതയും ഭാഗവതവും ശാസ്ത്രവും ഉപാസവും എല്ലാം പഠിപ്പിച്ചു, ഖുർആനും പഠിപ്പിച്ചു. അവസാനം ഇദ്ദേഹം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉപജ്ഞാതാവായി മാറി. ആ കബീർദാസ് മരണപ്പെട്ടപ്പോ ഡോക്ടർ നീലാദേവി എഴുതിയ ഹൈന്ദവ വിജ്ഞാന കോശം എന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ കഴിയും. ആ കബീർദാസ് ലോകത്തോട് വിട പറഞ്ഞപ്പോ മുസ്ലിങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളോ സൂഫിയാണ് അദ്ദേഹം, അതുകൊണ്ട് ആ ബോഡി ഞങ്ങൾക്ക് നൽകണം. അദ്ദേഹത്തിന്റെ ബോഡി ഇങ്ങനെ മറച്ചു കിടത്തിയിരിക്കുകയാണ് കുട്ടികൊണ്ട്. അതേസമയം ഹിന്ദുക്കൾ പറഞ്ഞു വിട്ടതില്ല ഞങ്ങളുടെ ഗുരുനാഥന. കാരണം ബനാറസിലെ ക്ഷേത്രത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം നടത്താൻ അന്ന് അനുവാദം ലഭിച്ച ഒരേ ഒരു മഹാത്മാവായിരുന്നു കബീർദാസ്. പേര് കൊണ്ട് മാത്രം മുസൽമാനും സൂഫിയുമായി ജീവിച്ചു, ജീവിതം കൊണ്ട് പരമമായ ഒരു ആചാര്യനായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായപ്പോ അവസാനം സദാവരണം മാറ്റി നോക്കുമ്പോ ആ ശരീരം കാണാനില്ല, അല്പം എല്ലുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ എല്ലുകൾ 2 കുട്ടികൾ കൊണ്ടുപോയി 2 മണിമന്ദിരങ്ങൾ പണിതു, ഒന്ന് സൂഫി കേന്ദ്രമായി മാറി, ഒന്ന് വലിയൊരു ക്ഷേത്രപുണ്യമായി മാറി. ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ നാം ആരെയാണ് ഇവിടെ ജാതിയും മതവും പറഞ്ഞ് വേർതിരിക്കുന്നത്? അവനിഴന്നറിഞ്ഞാൽ ഒക്കെയും ആദിമമായ ആത്മരൂപം, അവനിഴന്നറിയുന്നതൊക്കെയും ലോകത്ത് നിലകൊള്ളുന്നത് ആദിമമായ ഒരു ആത്മരൂപമായിട്ടാണ്. അവരവരാത്മസുഖത്തിനായി ജനിക്കുന്നവ അവരും സുഖത്തിനായി വരണം. ഓരോ വ്യക്തികളുടെയും ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കപ്പെടുന്നത് എന്തോ അത് അവനവന്റെ ആത്മസുഖത്തിന് വേണ്ടി വരണമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഒരൊറ്റ മുന്ത് മാത്രം ചുറ്റിയിട്ട് ഓരോ ദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണം നടക്കുമ്പോ
അവരുടെ കല്ലുകളെ തലയിൽ ചുമന്നു കൊണ്ടുപോയിട്ട് ആ കല്ലിൽ കിട്ടിയ കൂലി കൊണ്ടുപോയി അമ്മയ്ക്ക് ഭക്ഷണം നൽകിയ ലോകത്തിലെ കേരളത്തിലെ തന്റെ ശിഷ്യരെ മൊത്തം ചട്ടം പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ശ്രീ വിദ്യാധിരേഖ ചട്ടവിദ്യസ്വാമികൾ ഗുരുദേവനോടൊപ്പവും അതോടൊപ്പം തന്നെ ബ്രാഹ്മണ ഗുരുശ്രേഷ്ഠനായിരുന്ന തൈക്കാവിലെ അയ്യായ സുബ്രാവു എന്ന മഹാനായ ആ സ്വാമിജിയുടെ എതിരിരുന്നുകൊണ്ട് പന്തി ഭോജനം നടത്താൻ തയ്യാറല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ജാതീയത എന്താണെന്ന് നാം തിരിച്ചറിയണം. കൈതപ്പുറം ദാമോദരം തിരുമേനിയുടെ വീട്ടിൽ ചെല്ലുമ്പോ അകത്തുകൊണ്ടിരുത്തി ചേച്ചി നൽകുന്ന കാപ്പിയും അവരോട് നൽകുന്ന പ്രാതനും ഒരു ഐക്യവും ജാതീയതയും നിലകൊള്ളുന്ന വ്യവസ്ഥയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു മുസൽമാൻ പ്രവേശനം നൽകുമോ? തക്കുറത്തെ കാലം ചെല്ലുമ്പോ രാധാകൃഷ്ണ തിരുമേനി കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം നൽകുന്നത് ആ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ കൊഴുപ്പുകളാണെന്ന് നാം തിരിച്ചറിയണം. ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ തിരുനാളിലേക്ക് നടന്നു വരുന്ന സ്വാമിനിയും അതേപോലെ ആചാര്യനും ശ്രീയാലും ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ തത്വം ഈ ഇരിക്കുന്ന ഏറ്റവും ഉന്നതമായ ആധ്യാത്മികത എല്ലാം ഒന്ന് തന്നെയാകുന്നുവെന്നതിലേക്കുള്ള ദിശാസൂചികളാണ്. അതുകൊണ്ട് നാം ഒക്കെയും നമ്മുടെ മുഖങ്ങളെ കാണാത്തവരാണ്, മറ്റുള്ളവരിലൂടെ നമ്മെ കാണുന്നവരാണ്. ചെന്നാതി നന്നായാൽ കണ്ണാതി വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. എന്റെ ചെന്നാതിയാണ് എന്റെ മുഖത്തിന്റെ ന്യൂനതകളെ മാറ്റി കഴിയുന്നത്. അതുകൊണ്ട് ഈ ന്യൂനതകളില്ലാത്ത മുഖം എന്തെന്ന് നമുക്ക് അതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭഗവത്സന്ധിയിൽ നിന്ന് അനുഗ്രഹം ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുന്ന അനുഗ്രഹം നേടിയെടുക്കാൻ നമുക്കൊരു ഗുരുവേണം. ജീസസിനെ നോക്കി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ജീസസ് എന്ന സങ്കല്പത്തിൽ ജീവിക്കാൻ ക്രൈസ്തവർ കഴിയുന്നു. അമ്മയും അതേപോലെ ഭഗവാനും കൃഷ്ണനും മഹാവിഷ്ണുവും അത് ബ്രഹ്മദേവനും മഹേശ്വരനും ഒക്കെ ആയി സങ്കല്പിച്ച് ജീവിക്കാൻ സനാതനധർമ്മ വിശ്വാസികൾക്ക് കഴിയുന്നു. ഓരോ ഗുരുക്കന്മാരും സൂഫികളായ ഗുരുക്കന്മാർക്ക് പിന്നാലെ നിൽക്കുന്നവർക്ക് ആ ഗുരുക്കന്മാരെ ദർശിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ സ്വാധീനമാക്കാൻ കഴിയുന്നു. ഈ വലിയ വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ള കൂടപ്പോ അതുകൊണ്ടാണ് നാം പറയുന്നത് ഗുരു ബ്രഹ്മ ഗുരു തന്നെയാണ് വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഈ ഗുരു തന്നെയാണ് കൂടെ. അതുകൊണ്ട് ഞാൻ എന്റെ ഗുരുവിനെ തന്നെയാണ് ഈ ദുർഭാഗങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നത്. ഓരോ കൈകളും പോകുന്ന നേരത്തിൽ നമസ്കാരം പറയുമ്പോൾ നമ്മ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ എന്നെ സമർപ്പിച്ചു എന്ന ആക്ക് ഒട്ടും നിൽക്കേണ്ട മനുഷ്യന്റെ മുന്നിൽ ഞാൻ എന്നെ സമർപ്പിച്ചു ഇല്ല. എന്റെ ചിന്താധാരകളെ എന്റെ അഹങ്കാരങ്ങളെ എന്റെ കാമക്രോധ മതമോഹ മാനസന്യാദികളായ എല്ലാ കൗര വികാര വിചാരാദികളെയും ഞാൻ ഇവിടെ സമർപ്പിച്ചു. ആ പാദങ്ങളെ ഞാൻ ഒന്ന് തൊട്ട് വന്നിച്ചാൽ അദ്ദേഹത്തെ ആരാധിക്കുന്നതിനെപ്പോ എന്നെ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. ഞാൻ ലോകത്തൊന്നുമല്ല എന്നുള്ള വിചാരം ആ വിചാരമാണ് ത്യാഗരാജ സ്വാമികൾ പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ത്യാഗരാജ സ്വാമികളെ കൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി പാത്രം വഹിക്കും. അങ്ങനെ പാത്രം അദ്ദേഹത്തിൽ ഒരുപാട് സമ്മാനവും വാങ്ങി മടങ്ങുന്ന ഘട്ടത്തിൽ ത്യാഗരാജ സ്വാമികൾ ഒരു മുമ്പത്തെ നടപടിയായിട്ട് ആ സമയത്ത് ഗുരു ചോദിച്ചു ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി മോനെ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉന്നതമായ സ്ഥാനം കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചു. പക്ഷേ നീ എന്താണ് ബാലമായിരിക്കുന്നത്, നിന്റെ മുഖത്തെന്താണ് വളരെയേറെ വിഷമമുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ത്യാഗരാജ സ്വാമികൾ മറുപടിയായി പറഞ്ഞത് ഞാൻ ഈ കീർത്തനങ്ങൾ ചൊല്ലുന്നത് ഞാൻ മഹാനുഭാവുലു എന്ന് പറയുന്നത് എല്ലാ ജ്ഞാനങ്ങളും ഭഗവാനെ വേണ്ടിയാണ് അദ്ദേഹം വാങ്ങിയത്. ഏതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അവസാനം ത്യാഗരാജ സംഗീതമായി മാറി, അതൊരു സംഗീതത്തിന്റെ ശാഖയായി മാറി. ആ ത്യാഗരാജ സ്വാമികൾ പറയുകയാണ് ഒരു രാജാവാകുന്ന ഭൗതികന്റെ മുന്നിൽ പോയിട്ട് ഞാൻ ആ ഗാനാർച്ചന നടത്തി എനിക്ക് കിട്ടിയ ഭൗതിക സമ്പത്തിൽ ഞാൻ ഒരിക്കലും സന്തുഷ്ടനല്ല, അതിനപ്പുറം ഞാൻ എന്റെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പാടുകയും അറുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ജ്ഞാനാനി വാങ്ങുന്നത്. വൃന്ദാവനത്തിലേക്ക് വന്ന നാരദർ കാണുന്നത് സുന്ദരിയായിരിക്കുന്ന ആ സ്ത്രീയാണ്. ആ സ്ത്രീയോട് ചോദിച്ചെടുത്താണ് എന്താണ് രണ്ട് കൈകളിൽ ഇരിക്കുന്നത്, ഒന്ന് ഭക്തിയാണ്. ആ ഭക്തിയും ഒന്നിപ്പോട്ട് അതേപോലെ തന്നെ ഇവിടെ എല്ലാ സമർപ്പണവും നടത്തിയിട്ട് ജീവിക്കുന്ന ആ വലിയൊരു മാർഗവുമാണ്. രണ്ട് മാർഗങ്ങളെയും സമർപ്പിക്കാൻ ഇന്നത്തെ ജനങ്ങൾ തയ്യാറാകാറുള്ളപ്പോ അതിനെ കൈകളിലെത്തിയിട്ട് ഞാൻ ഈ ജനങ്ങളിൽ നിന്നും ഭക്തി പ്രതീക്ഷിക്കുകയാണ്. ഭക്തിയിൽ നിന്നാണ് സമർപ്പണം ലഭ്യമാകുന്നത്, ഭക്തിയിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്, ഭക്തിയിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞ് ദരിദ്രങ്ങൾ
കൊണ്ടുവന്നില്ലേ? ആ പിഞ്ചുവിനെ നാം ലാളിക്കുമ്പോ അതിന് നാം നൽകുന്നത് സ്നേഹമാണ്, അതിന് കിട്ടുന്നത് വാത്സല്യമാണ്, ആ കുഞ്ഞിനപ്പോൾ നേടിയെടുത്തത് ആനന്ദമാണ്, ആ ആനന്ദത്തിൽ നിന്നുണ്ടാകുന്നത് ഭക്തിയാണ്, ആ ഭക്തിയിൽ നിന്ന് ലഭ്യമാകുന്നത് പരമാനന്ദമാണ്. അങ്ങനെ പരമാനന്ദം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകഴിയുമ്പോ നാം തന്നെ നമ്മുടെ ഉള്ളിലെ ദിവ്യ വിശ്വസ്തനെ കാണുകയാണ്. ദിവ്യ വിശ്വസ്തനാകുന്ന ആ മഹാജനന്റെ പ്രഭുവിനെ പരീക്ഷിച്ച് മഹാരാജാവ് ദർശിച്ചതുകൊണ്ടാണ് ഏഴ് പകലുകളിൽ പാരായണം ചെയ്യപ്പെട്ട ഭാഗവതം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണമയം ഇല്ലാതാകുന്നു, സാത്വിക ലോകത്തിലേക്ക് എത്തുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ കാഴ്ചയും കേൾവിയും സംസാരവും അറിവും ജീവനും മുക്തിയും ശക്തിയും സർവ്വ ഈശ്വര സമർപ്പിതമായി മാറുന്നു. അവസാനം അദ്ദേഹം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഭാഗവത പാദങ്ങളെ. ആ അവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഒരു വലിയ വേദിയാണ് സപ്താഹവേദി. അതുകൊണ്ട് തന്നെ ഏഴ് ദിവസങ്ങളിൽ ഏഴ് പകലുകൾ അന്ധകാരം രാത്രിയിലാണ്. അന്ധകാരം അല്ല വേണ്ടത് നമുക്ക് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ, പകൽ വെളിച്ചമാണ്. നമ്മുടെ ഹൃദയം തുറക്കുകയാണ്, ആ തുറന്ന ഹൃദയത്തിൽ നിന്നും സർവ്വതിനെയും നോക്കി കാണുമ്പോൾ ഇതൊക്കെയും ഭഗവാൻ തന്നെയല്ലേ, ഇവരൊക്കെയും ഭഗവതി തന്നെയല്ലേ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ അയ്യപ്പുഴിയിലെ ഈ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിരുന്നുകൊണ്ട് അമ്മയുടെ ഈ മനോഹരമായ ബീജികൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആയിരം ആയിരം ഈ സപ്താഹ വേദിയിലെ ആശംസകളും അനുഗ്രഹാശംസകളും നേരുന്നതോടൊപ്പം വരാൻ പോകുന്ന ഉത്സവത്തിൽ എല്ലാവിധമായ ആശംസകളും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ദിവസങ്ങളോളം നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ നാരായണീയവും ഭാഗവതവും ഒക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ ദിനേന്ദ്രിയായ രാധാമണി ടീച്ചർ അമ്മയ്ക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേടുന്നുണ്ട്. എല്ലാ സംഘാടകർക്കും നിന്റെ സംഘാടകർ ചെയർമാൻ രഘുനാഥൻ ചേട്ടനും മറ്റുള്ളവരും എല്ലാവരും വീട്ടിൽ തരുമ്പോ ഞാൻ അവിടെ നോക്കും ചെലുത്തേണ്ടിയിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു അവർക്ക് നോക്കു കൊടുക്കാറുള്ളത് എനിക്ക് നിങ്ങൾ തരണം. അപ്പൊ പറഞ്ഞു നോക്കു കൊടുക്കുന്നത് നമുക്ക് പരിപാടികൾ വീട്ടിൽ പോയിട്ട് കഴിക്കാം, പക്ഷെ നോമ്പ് തുറക്കാൻ അമ്മ തീരുമാനിച്ചിരുന്നത് തന്നെയാണ്. ഇവിടുത്തെ വസ്തുപദാർത്ഥ പ്രസാദം എനിക്കാണ് പറഞ്ഞത്. അഥവാ സപ്താഹത്തിന്റെ തീരി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കറങ്ങിയും അതേപോലെ തന്നെ കാരക്കയും അപ്പുറം മോറച്ചും കഴവർഗങ്ങളും എല്ലാം തന്നിട്ട് സൽക്കരിച്ച ആ സ്നേഹം. ഞാനീ വ്രതം ഇവിടെ ഉപവാസം അവസാനിപ്പിക്കുമ്പോ മുസ്ലിങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിനുവേണ്ടി ഒരു കാരക്കുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ സൽക്കരിച്ചാൽ ആ നോമ്പ് പിടിച്ച കൂടിയാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നൊരു വിശ്വാസമുണ്ട്. അതേപോലെയാണ് സത്താഹ ഇവിടുത്തെ ഒരു നാണയമാണ് നിങ്ങളുടെ കൊണ്ടുവരുന്നതെങ്കിൽ പോലും ആ ഒറ്റ നാണയം മതി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാം. നാണയം കൊണ്ടാലും വരണ്ട, കെട്ടില്ലാത്ത തിരിയുമ്പോൾ നിങ്ങൾക്ക് വന്നാൽ മതി. ഒരുപാട് ചില ഉപയോഗത്തിന്റെ പരിപാടികളായിട്ട് അതുകൊണ്ട് എല്ലാവരും അതേപോലെ ദക്ഷിണയും മറ്റ് കാണിക്കലും അർച്ചനകളും ഒക്കെ എമ്പ്രാദം കൊണ്ടുവന്നിട്ട് ഇതൊരു ഭയങ്കര ഒരു സംഭവമാക്കി മാറ്റണം. അരൂര് അമ്മയാണ് നിങ്ങൾക്ക് അതിഥിയായി ഉള്ളതെന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കുഴിയായി കിടന്നിടത്തെ അരൂർ എന്ന മഹനീയമായ ഒരു പ്രകാശ കേന്ദ്രമാക്കി മാറ്റിത്തീർന്നത്, പ്രകാശ ബ്രഹ്മദിനമാക്കി മാറ്റിത്തീർന്നത്. ആ പ്രകാശധാര അമയാതിരിക്കാൻ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. അതിന്റെ വിളക്കുകൾ നിങ്ങളുടെ കൈകളിലാണ്, വെളിച്ചവും നിങ്ങളുടെ കൈകളിലാണ് വന്നത്. ആ വിളക്കും വെളിച്ചവും കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞങ്ങളൊക്കെ വരും പോകും, പക്ഷേ നിങ്ങളൊക്കെ ഇവിടെ സ്ഥിരമാകും. അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന വ്യവസ്ഥയിൽ മനുഷ്യജന്മത്തിൽ നിന്നും പുറത്താകാതെ എപ്പോഴും ഒരു പ്രാർത്ഥന നടത്തുക. അമ്മയുടെ നടയിൽ നിന്നെന്നും അമ്മേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ജന്മം എങ്കിലും എനിക്ക് ഭൂമിയെ ലഭ്യമാകണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതാണ് സ്വർഗം, സ്വർഗീയ രാജ്യം. ആ ഒരു അവസ്ഥ നമുക്കെല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാകുന്നതാകട്ടെ. നാളെ ഇതിനേക്കാൾ എന്തോളം ആളുകളിവിടെ എത്തണം, അവരൊക്കെ ഇത് ശ്രമിക്കണം. അതേപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ചെറിയ കുറിപ്പുകൾ തിരുമേനയോട് കൊടുക്കണം, ആ സംശയ നിവാരണം നടത്തണം. അല്ലാതെ കേരളത്തിൽ കേൾപ്പിക്കാനായിട്ടിരുന്നു ഒരു കാലത്തോടൊക്കെ പെരുകാലത്തിലൂടെ പറയാതെ അർത്ഥനിലങ്ങളിലൂടെ സഞ്ചരിച്ച് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളൊക്കെ രാമനാരായി തീരുക. നാരണമാക്ഷി വരും രാസ് നിങ്ങളെ കാണാൻ, അപ്പൊ കാണാൻ നാരണമാക്ഷി വന്നു ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഒറ്റ ആണും പെണ്ണുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇത്രയും നേരം സംസാരിക്കുന്നതിനെ അനുവദിച്ച ആചാര്യനോടുള്ള ആ ഏറ്റവും ഉന്നതമായ ബഹുമാന മാധ്യമം അവരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതുപോലെ അച്ഛൻ എല്ലാവരുടെയും ഒരു പരിപാടി അവരവരുടെ കൂടെ തന്നെ അവരുടെ വണ്ടികളും അങ്ങനത്തെ ഒരു പരിപാടി. പക്ഷേ അച്ഛൻ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട അതേപോലെ നമ്മൾ ആദരിക്കപ്പെട്ട അച്ഛന്മാർ
അവർക്ക് ഇവിടെ ശ്രമിച്ച അവർക്കൊക്കെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കർത്താവിന്റെ ഭക്തിയിൽ നിന്നും എപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവദാ മംഗളമാകുന്നു, സർവേശ് മംഗളമാകുന്നു, സർവൈശ്വര്യ മംഗളമാകുന്നു. ഓ പൂർണ്ണ പൂർണ്ണ പൂർണ്ണാപൂർണ്ണം ലക്ഷ്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാരായ പൂർണ്ണ ഏകാദശിഷ്യത്തെ ഓ ശാന്തി ശാന്തി ശാന്തി.